നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന നിത്യവിസ്മയങ്ങളുമായി ഞാൻ ഫാദർ ചാക്കോ മേലെടുത്ത്. ജീവിതത്തിലുള്ള സ്വപ്നങ്ങളെപ്പറ്റി ആഗ്രഹം അത്ര തീവ്രമാണെങ്കിൽ പ്രകൃതി പോലും സഹായത്തിനെത്തുമെന്ന് ആൽക്കെമിസ്റ്റ് ഗ്രന്ഥത്തിൽ പൗലോ കൊയ്ലോ കോറിയിടുന്നു. പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് കൊണ്ടായിരിക്കാം വാസ്തുശാസ്ത്രത്തിൽ പഞ്ചഭൂതങ്ങൾക്ക് അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാറ്റിനെതിർദിശയിൽ വീട് വയ്ക്കരുത്, അരുവി മുറിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നും മറ്റും. റിവേഴ്സ് വാട്ടർഫോൾ, തിരിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടം, കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട് അല്ലേ? ലോകത്ത് പല രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് വെള്ളച്ചാട്ടങ്ങളുണ്ട്. എന്നാൽ വിപരീത ദിശയിലേക്ക് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ട് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ഇംഗ്ലണ്ടിൽ ഡർബിഷെയറിന് വടക്കു പടിഞ്ഞാറ് കൂടി ഒഴുകുന്ന 4.5 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു നദിയാണ് റിവർ കിൻഡർ. ചെറിയ നദി ആയതുകൊണ്ടായിരിക്കാം അതിന് കിൻഡർ എന്ന് പേര് വന്നത്. മലനിരകളുടെ ഒരു പ്രദേശമാണ് ഡർബിഷെയറിന് വടക്കു പടിഞ്ഞാറുള്ള സ്ഥലങ്ങൾ. വേനൽ കാലഘട്ടങ്ങളിൽ മലയിൽ നിന്ന് നദിയൊഴുകി താഴേക്ക് പതിക്കുമ്പോൾ ആ ജലം താഴേക്ക് പതിക്കാതെ മുകളിലേക്ക് വീണ്ടും തിരിച്ച് ഒഴുകുന്നു. ഈ വാട്ടർഫോളിന്റെ ഉയരം 78 അടിയാണ്. ശക്തമായ കാറ്റിന്റെ സ്വാധീനമുള്ള പ്രദേശമാണിത്. കാറ്റത്ര നിസാരനല്ലെന്നും എന്തെല്ലാം അത്ഭുതങ്ങൾ സ്വയം കാണിക്കാനാവുമെന്ന് വെളിപ്പെടുത്തുന്ന പ്രകൃതിയിലെ ഒരു ചെറിയ പ്രതിഭാസം. എന്തിനാ വിദേശത്തേക്ക് നോക്കുന്നത്? നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ മുംബൈയിൽ നിന്നും 3 മണിക്കൂർ മാത്രം യാത്രാ ദൈർഘ്യമുള്ള പൂനെയിലെ ജുന്നാറിലുള്ള നാനേഘട്ട് വെള്ളച്ചാട്ടം. അതിശക്തമായ കാറ്റ് കാരണം മുകളിലേക്കാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക്. മഴക്കാലത്താണ് നാനേഘട്ട് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മുംബൈയിലുള്ള ഘാട്ടകർ വനത്തിലാണ് നാനേഘട്ട് വെള്ളച്ചാട്ടമുള്ളത്. ഇതുപോലെ തന്നെ 100 കണക്കിന് ഗുരുത്വാകർഷണമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് ഈ ഭൂമി ലോകത്ത്. അർമേനിയയിലെ അറാഗാഡ്സ് മലയുടെ സമീപത്ത് കൂടി പോകുന്ന റോഡിലുള്ളൊരു പ്രതിഭാസം രസകരമാണ്. റോഡ് കയറ്റമാണ്, എന്നാൽ ഓടി വരുന്ന വാഹനം ഈ ഭാഗത്തൊന്നും നിർത്തി ന്യൂട്രൽ ഗിയറിലിട്ടാലും മുകളിലേക്ക് തന്നെ ഓടിക്കയറും. ഇതൊരു ഒപ്റ്റിക്കൽ ഇലൂഷനാണെന്ന് പറയും. 3 മിററുകൾ ത്രികോണ രൂപത്തിലാക്കി അതിനുള്ളിലേക്ക് എന്തെങ്കിലും നിക്ഷേപിച്ചാൽ ഇരട്ടിയായി തോന്നുന്നതുപോലെ ഈ പ്രദേശത്തെത്തുന്നവർക്ക് ഒരു ഒപ്റ്റിക്കൽ ഇലൂഷനാണ് അനുഭവപ്പെടുന്നത്. സത്യത്തിൽ അത് കയറ്റമാണോ, അതോ അങ്ങനെ തോന്നുന്നതാണോ, അതോ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടതാണോ, എന്തായാലും വളരെ അത്ഭുത പ്രതിഭാസം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് എത്തുന്നവർക്ക്. പ്രകൃതി പാഠപുസ്തകമാണ്, പഠിച്ചാൽ തീരാത്ത പാഠപുസ്തകം. നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന നിത്യവിസ്മയങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.